ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പരിശോധിച്ചാൽ രാജ്യത്തെ ആത്മഹത്യാ നിരക്കിൽ മുൻവർഷത്തേക്കാൾ വർധന കാണുന്നുണ്ട്. 2021 1.5 ലക്ഷത്തിലധികം ആത്മഹത്യാ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കേരളത്തിലും ആത്മഹത്യാ മരണം വർദ്ധിച്ചിരിക്കുന്നു. നഗരങ്ങളിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലത്താണ്. 164,033 പേരാണ് 2021 രാജ്യത്ത് ആത്മഹത്യ ചെയ്തത്. മുൻവർഷത്തേക്കാൾ 7.2% വർധന. സംസ്ഥാനാടിസ്ഥാനത്തിൽ കണക്കുകൾ പരിശോധിച്ചാൽ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ. തമിഴ്നാട്, മധ്യപ്രദേശ്, ബംഗാൾ, കർണാടകയാണ് കണക്കുകളിൽ തൊട്ടുപിന്നിൽ. രാജ്യത്തെ ആത്മഹത്യാ മരണങ്ങളിൽ 50% ഈ 5 സംസ്ഥാനങ്ങളിൽ നിന്നാണ്. സ്ത്രീകളാണ് ആത്മഹത്യ ചെയ്തവരിൽ അധികവും. പകുതിയിലധികവും വീട്ടമ്മമാരാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. സ്ത്രീധന പീഡനമാണ് മരണകാരണമെന്നാണ് NCRB കണക്ക് ചൂണ്ടിക്കാട്ടുന്നത്. പ്രണയബന്ധങ്ങളിലെ തകർച്ചയും കുടുംബ പ്രശ്നങ്ങളും വിവിധ അസുഖങ്ങളും 18 വയസ്സിന് താഴെയുള്ളവരുടെ ആത്മഹത്യക്ക് കാരണമാകുന്നു. കേരളത്തിൽ 2017 7,870 പേർ ആത്മഹത്യ ചെയ്തെങ്കിൽ 2021 കണക്ക് 9,549 ഉയർന്നു. അതായത് 21.3% വർധന. ജനസംഖ്യാടിസ്ഥാനത്തിൽ ആത്മഹത്യാ നിരക്കിൽ കേരളം 3rd സ്ഥാനത്താണ്. ജനസംഖ്യയിൽ 100,000 പേരിൽ എത്ര പേർ ആത്മഹത്യ ചെയ്യുന്നുവെന്ന് കണക്കാക്കിയാണ് ആത്മഹത്യാ നിരക്ക് കണ്ടെത്തുക. അങ്ങനെ പരിശോധിക്കുമ്പോൾ കൊല്ലത്ത് 2021 സംഭവിച്ചത് 487 ആത്മഹത്യകളാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 43.9% 2021 കൊല്ലത്തെ ആത്മഹത്യാ നിരക്ക്. പശ്ചിമബംഗാളിലെ അസൻസോൾ നഗരമാണ് തൊട്ടുപിന്നിൽ. 38.5% അസൻസോളിലെ ആത്മഹത്യാ നിരക്ക്. കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണെന്നത് അതീവ ഗൗരവകരമാണ്. പ്രതിവർഷം കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടിയിലധികം ആത്മഹത്യാ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. ഈ കണക്കുകളും നമ്മൾ ശ്രദ്ധിക്കണം. ദേശീയ ശരാശരിയേക്കാൾ ആത്മഹത്യാ നിരക്ക് കേരളത്തിൽ കൂടുതലാണ്. ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ 2rd സ്ഥാനത്ത് കേരളം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നഗരങ്ങളുടെ കണക്കെടുക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ ഓർത്ത് കാണില്ല, കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത്. എന്തായിരിക്കാം ഈ ആത്മഹത്യകൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം? ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ കൊല്ലം ജില്ലയിലെ കണക്കുകൾ കൂടി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സ്ത്രീകളാണ് അവിടെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്, അങ്ങനെ ജീവൻ ഒടുക്കിയിട്ടുള്ളതെന്നാകാം. പല കാരണങ്ങൾ നമുക്കുണ്ടാകാം, പല പ്രായം, പല സാഹചര്യങ്ങൾ, ഇതെല്ലാം അടിസ്ഥാനമാക്കിയായിരിക്കും ആത്മഹത്യയുടെ കാരണങ്ങൾ പരിശോധിച്ചാൽ നമ്മൾ പല വിധങ്ങളിൽ പല കാരണങ്ങളിലേക്ക് ചെന്നെത്തുക. പ്രണയ നൈരാശ്യമായിരിക്കാം, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു ജീവിതത്തിൻ്റെ സായന്തനത്തിൽ എന്ന് കരുതുന്നവരുണ്ടാകാം. തൊഴിൽ സമ്മർദ്ദം മൂലമാകാം, മറ്റ് പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള മാനസിക കരുത്ത് ഇല്ലാതെ പോയത് ഉണ്ടാകാം. പിന്നെ മദ്യവും ലഹരിയും അതിനടിമപ്പെട്ട് മനോനില തെറ്റിയത് കൊണ്ടാകാം. ഏതായാലും പല പല സാഹചര്യങ്ങളിലൂടെ മനുഷ്യജീവിതം കടന്നു പോകുമ്പോൾ അതിനെ ഏത് വിധേനയാണ് പരിഭാഗമായ ഒരു മനസ്സോടുകൂടി അതിനെ സ്വീകരിക്കേണ്ടത്, അതിനെ അതിജീവിക്കേണ്ടത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ബോധ്യമില്ലാത്തതും സാമൂഹിക പരിരക്ഷ, സമൂഹത്തിൻ്റെ ഒരു പിന്തുണയില്ലാത്തതും കുടുംബങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ ദൃഢതയില്ലായ്മയും ഒക്കെ ഈ ആത്മഹത്യക്കുള്ള പല പല സാമൂഹിക കാരണങ്ങളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.